ഫലഭാവസ്പന്ദിത വിദ്യുന്മേഖലഭൂകീഞ്ഞ വിദ്യുന്മേഖലഭൂകീഞ്ഞ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിന വിടരും പുലർക്കാലെ നിന്നു ലളിതേ നീയൻ മണ്ണിൽ നറുതിതൻ പൊൻ കതിർ പോലെ രംഗം മാറി കാലം പോയി രംഗം മാറി കാലം പോയി ഭംഗം വന്നു ഭാഗ്യത്തിൽ നീയോ നിഹതേ നീയോ നിത്യം നീറുകയാണ് ഈ മമ ഹൃദയം നീയോ നിഹതേ നീയോ നിത്യം നീറുകയാണ് ഈ മമ ഹൃദയം കാട്ടാളൻ കണയെയ്തൊരു പൈങ്കിളി കാതരയായി പിടയുമ്പോൾ പിടയാറില്ലേ നിൻകഥ ചേതന പിടികിട്ടാത്തൊരു വേദനയിൽ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ എന്റെ അമ്മണിക്കുട്ടി അവളൊരു പാവമാണ് എന്നിട്ടും ഞാൻ കാരണം ഒരിടത്തും അവൾക്കൊരു സമാധാനവും ഇല്ലല്ലോ എല്ലാം നഷ്ടപ്പെട്ട അവളെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്തു വന്നാലും എനിക്ക് അവളെ ഒന്ന് കാണണം അവളെ ഇപ്പോൾ സഹായിച്ചില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ അവക്ക് സമ്മതമാണെങ്കിൽ അയ്യോ അപ്പോ എന്നെ മാത്രം വിശ്വസിച്ച് എല്ലാം സഹിച്ച് എന്നോടൊപ്പം കഴിയുന്ന എൻ്റെ മല്ലിക എൻ്റെ മകൻ വേണു അവരിതറിഞ്ഞാൽ അവർക്ക് സഹിക്കാനാവോ എന്റെ ഒരു സ്നേഹിതന്റെ മരണം അന്വേഷിച്ച് പോവുകയാണ് എന്റെ ഒരു സ്നേഹിതന്റെ സ്നേഹിതൻ അയാൾ മരണപ്പെട്ടു ദിവസങ്ങളായി ഇവിടെ എത്തിയിട്ടും അവിടം വരെ ഒന്ന് പോകാൻ കഴിഞ്ഞില്ല ഇന്നെങ്കിലും അവിടം വരെ ഒന്ന് പോകണം ആരാണ് ഈ സ്നേഹിതൻ അത് പറഞ്ഞാൽ നീ അറിയുകയില്ല പറഞ്ഞിട്ടില്ലായിരിക്കാം അത് പറയാൻ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് മാറിയേക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മര്യാദയ്ക്ക് മാറിയേക്കാനല്ലേ പറഞ്ഞത് അമ്മേ മാറിയേക്ക്
പ്രിയപ്പെട്ട രവി, നീ കൽക്കത്തയിൽ നിന്നും ജോലി രാജിവെച്ച് നാട്ടിലെത്തിയത് അറിഞ്ഞു. നിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ ഉത്കണ്ഠ തോന്നുന്നു. ഞാൻ ഉപദേശിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും മദ്യപാനം ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണം. അല്ലെങ്കിൽ മരുന്ന് സേവയും ചികിത്സയും കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഒരു ദുഃഖവാർത്ത കൂടി, നിന്റെ അമ്മിണിക്കുട്ടിയുടെ ഭർത്താവ് ഡോക്ടർ സുകുമാരമേനോൻ മരിച്ചു. ആൾ ക്ഷയരോഗിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ രോഗം സംശയമായിരുന്നു. അമ്മിണിക്കുട്ടിക്ക് ഒരു മകനുണ്ട്. അവൻ നിന്റെ മകനല്ലെന്ന് ദൈവം പോലും വിശ്വസിക്കുകയില്ല. നിന്റെ മകൻ വേണുവും അമ്മിണിയുടെ മകൻ മുരളിയും ഇരട്ടക്കുട്ടികളാണെന്നേ ആരും പറയൂ. എനിക്ക് പോലും അങ്ങനെ തോന്നിപ്പോയി. ഒരു കോളേജുകാരിയുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്താണ്. നാട്ടിലെത്തിയാൽ വന്ന് കണ്ടുകൊള്ളാം. സ്വന്തം കേശവൻകുട്ടി. രഹസ്യക്കാരി ആശ്വസിപ്പിക്കാനാണ് ഈ യാത്ര. കൽക്കത്തയിൽ അദ്ദേഹം അനുഭവിച്ച എല്ലാ ശ്വാസം മുട്ടലുകൾക്കും കാരണം ഇതായിരുന്നല്ലേ. ഇപ്പോഴല്ലേ രഹസ്യങ്ങളെല്ലാം പുറത്തു ചാടുന്നത്. അദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു പെട്ടിയുണ്ട്. അത് പരിശോധിച്ചാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു ചാടും. ഒന്നിച്ച്